കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന അന്യ സംസ്ഥാനങ്ങളിലെ കുട്ടികളെ വില കൊടുത്ത് വാങ്ങിയതെന്ന് ഝാർഖണ്ഡിൽ നിന്നുള്ള അന്വേഷണ സംഘം. കുട്ടികളെ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ പേരും മറ്റു വിവരങ്ങളും മാറ്റിയെന്ന് ഝാർഖണ്ഡ് ബാലാവകാശ കമ്മീഷൻ അംഗം സഞ്ജയ് കുമാർ മിശ്ര പാലക്കാട് ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗുരുതരമായ നിയമലംഘനം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏജന്റുമാർ വഴി കുട്ടികളെ വില കൊടുത്ത് വാങ്ങിയതടക്കം ഗുരുതരമായ നിയമലംഘനങ്ങളാണ് മുക്കം അനാഥാലയം നടത്തിയിരിക്കുന്നതെന്ന് ഝാർഖണ്ഡ് ബാലാവകാശ കമ്മീഷൻ അംഗം സഞ്ജയ് കുമാർ മിശ്ര ഏഷ്യ ന്യൂസിനോട് പറഞ്ഞു. കുട്ടികളുടെ പേരുകൾ വരെ മാറ്റി കുട്ടികളെയും മാതാപിതാക്കളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള തെളിവ് ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഹൗ മെനി ചിൽഡ്രൻസ് നെയിംസ് ഹാവ് ബീൻ ചേഞ്ച്ഡ് ഹിയർ? ജനറൽ നോട്ട് പ്രോപ്പർ ഫൗണ്ട് ഔട്ട് ബട്ട് 2, 3, 4 ജസ്റ്റ് ചെക്ക് ദ teams and after that it decided ki all children's names given the SP Godda and verify what kind of change, what kind of addresses, so this is very serious. So 200 olam kutikalku anathalayam adhrudarana aadhar card eduthu naliyathu. നിയമപ്രകാരം ജാർഖണ്ഡ് സംസ്ഥാനത്തു നിന്നാണ് ആധാർ കാർഡ് നൽകേണ്ടിയിരുന്നതെന്നും ഇത് കടുത്ത നിയമലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ചിൽഡ്രൻസ് ഗിവൻ ദ ആധാർ കാർഡ് ഗവൺമെൻറ് ഓഫ് കേരള, നോട്ട് ഗിവൻ ദ ജാർഖണ്ഡ് സ്റ്റേറ്റ് ഓഫ് ആധാർ കാർഡ്. സോ ഫസ്റ്റ്ലി ഐഡൻറ്റിറ്റി ലോസ് ഓൾ ചിൽഡ്രൻസ്. ചിൽഡ്രൻസ് കമ്മിങ് ഫ്രോം ജാർഖണ്ഡ് ഓൾറെഡി ഗിവൻ ദ ഗവൺമെൻറ് ഓഫ് ജാർഖണ്ഡ്. Why given the children's in government of Kerala through Aadhaar card? It's very difficult, no? കുട്ടികളെ കൈമാറിയപ്പോൾ മാതാപിതാക്കൾക്ക് നൽകിയത് 1500 മുതൽ 2000 രൂപ വരെയാണ്. എവിടേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് ചില മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും സഞ്ജയ് കുമാർ മിശ്ര അറിയിച്ചു. ചിൽഡ്രൻസ് ഓൾറെഡി ഡിഗ്നിറ്ററി, വിതൗട്ട് ഡിഗ്നിറ്ററി ഐ തിങ്ക് ദിസ് ഭാര്യ സംബന്ധ ചൈൽഡ്സ് ഡിപ്പെൻഡ് ഓഫ് ഓൾ പേരൻസ് what connections of the middleman and another people. So I think this is a very serious issue. And 2-3 parents just told me ki 1500 and 2500 given the money for traveling and different issues. പ്രതികൾക്കെതിരെ ബാലാവകാശ കമ്മീഷൻ ജാർഖണ്ഡിൽ കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ നിയമ നടപടികൾ അവസാനിച്ചാൽ ജാർഖണ്ഡിലും ഇവർക്ക് കമ്മീഷന്റെ നടപടികൾ നേരിടേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.